ഇവിടെ ഇതിപ്പ ഏകദേശം ഒരു എത്ര ഏക്കർ ഉണ്ടാവും? എന്താ വാങ്ങാൻ വല്ല പരിപാടി ഉണ്ടോ? ഓ നമ്മളാക്കിതാ മനസ്സിലായി. എന്നാലും കുട്ടി പറ വെറുതെ ഏകദേശം എത്ര ഏക്കർ ഉണ്ടാവും? ഒരു 10-20 ഏക്കർ ആണ്. 20 അല്ലേ? അതെ ഇവിടെ വന്ന് കുട്ടിയെ കണ്ടപ്പോ എനിക്ക് ഗിരിജാർത്തി ഓർമ്മ വന്നേ. ഗിരിജാർത്തിയോ? ആ ഗിരിജാർത്തി. ഞങ്ങളുടെ നാട്ടില് ഇതുപോലെ കാട് പിടിച്ച് കിടക്കണ പറമ്പിന്റെ ഒത്ത നടുക്ക് ഒരു ബംഗ്ലാവ് ഉണ്ട്. ചലങ്കമാല എന്നൊക്കെയാണ് ഞങ്ങൾ അതിനെ പറയാ. അവിടെ ഒരു ഗിരിജാർത്തി ഉണ്ട്, സുന്ദരി, നല്ല വെണ്ണ കൊടുത്തതയാ, ചന്ദനമടക്കുന്ന ശരീരം. അന്നത്തെ കാലത്ത് എല്ലാരും ഈ ഗിരിജാർത്തി പറയുന്നു. പക്ഷെ ഗിരിജാർത്തി പോയി കെട്ടിയത് ഒരു മൂത്തുപഴുത്ത പ്രഭാകരനാ, കാശുകാരനാണേ. പക്ഷെ ഗിരിജാർത്തി ആള് സൂപ്പർ അല്ലേ? ആൾക്ക് വേറെ ലൈമരിയുണ്ടായിരുന്നു. നമ്മുടെ കഥകളികാരൻ കൃഷ്ണൻകുട്ടി ചെന്നായിട്ട് ആളുടെ ചുവന്ന നാടി വേഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേമസാ. അങ്ങനെ ഇരിക്കുമ്പോ ഈ ചെലങ്കമാളി നിന്ന് കുറച്ചു സൈറ്റ് അനക്കൂലേ ഒച്ചില്ലേ വല്ലാത്തൊരു നാറ്റോ. പുറമണിക്കാരി വാതിൽ ചവിട്ടി വിളിച്ച് അകത്ത് കയറിയപ്പോ നാട്ടുമുറ്റത്ത് കിടക്കുക ഗിരിജാർത്തിയുടെ പുഴുത്ത നാരേ ശവം. എല്ലാരും പറഞ്ഞു കൃഷ്ണൻകുട്ടി പണി പറ്റിച്ചൊന്നു. പിന്നെ പോലീസാര് നാട്ടുകാരൊക്കെ കൃഷ്ണൻകുട്ടിനെ തിരക്കി നടക്കുക. ആളെ കാണും കൃഷ്ണൻകുട്ടീനെ പിന്നെ ആരും കണ്ടിട്ടില്ല. അവസാനം ഇതുപോലൊരു പൊട്ടകുളത്തില് മൂന്നാം പക്കം കൃഷ്ണൻകുട്ടിയുടെ ശവം കിടപ്പൊന്തി. അവിടെ നിങ്ങളൊന്നും തീർന്നില്ല ചേട്ടാ. പിന്നീട് ഞങ്ങൾ നാട്ടുകാർക്കാർക്കും രാത്രിയിൽ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയായി. നാട് വിട്ടുപോയ പ്രഭാകരനെ തപ്പി കൃഷ്ണൻകുട്ടിയുടെ ആത്മാവ് ഇറങ്ങുന്നതാ. ചുവന്ന താടി വേഷം കെട്ടി ഞങ്ങളുടെ നാട്ടിലെ അടവഴികളിലൂടെ എങ്ങനെ ഇറങ്ങി നടക്കും കൃഷ്ണൻകുട്ടി? നമ്മൾ രാത്രി ഇതുപോലത്തെ വഴി കൂടെ ഒക്കെ പോകുമ്പോ പുറകെ നിന്നൊരു വിളിയാ. അതെ, ഒരു ബീഡി ഉണ്ടോ എടുക്കാൻ? അയ്യേ, ഞാൻ പറ്റിച്ചതല്ലേ. നമ്മുടെ നാട്ടിൽ ഇതൊക്കെ തന്നെ പണി. ഈ ഭൂതം പ്രേതണ്ടി ശാശ് എന്നൊക്കെ പറയുന്നത് ആളോട് വെറുതെ പറ്റിക്കാൻ പറയണതാ. പിന്നെ കുട്ടിയുടെ ഹാർട്ട് ഭയങ്കര സോഫ്റ്റ് ആയതുകൊണ്ട് കുട്ടി പേടിച്ചതാ. നല്ല ഉത്തരം മേടിക്കുന്ന വിചാരിച്ചില്ലേടാ. പിന്നെ ഈ ശാസ്ത്രത്തിന് മാത്രം നമ്മൾ വിശ്വസിക്കാൻ പാടുള്ളൂ. അന്ധവിശ്വാസം പാടില്ല കേട്ടാ.